സംഖ്യാപുസ്തകം പത്താം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സഭയെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കാനും ഉതകുന്ന വിധത്തിൽ എന്തുണ്ടാക്കുവാനാണ് യഹോവ മോശയോട് അരുളി ചെയ്തത് ഉത്തരം വെള്ളികൊണ്ട് രണ്ട് കാഹളം സംഖ്യ പത്തിന്റെ രണ്ട് രണ്ടാമത്തെ ചോദ്യം ഒരു കാഹളം മാത്രം ഊതിയാൽ മോശയുടെ അടുക്കൽ വരേണ്ടത് ആര് ഉത്തരം ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ സംഖ്യ പത്തിന്റെ നാല് മൂന്നാമത്തെ ചോദ്യം എന്തിനായാണ് ഗംഭീര ഗംഭീരധ്വനി ഊതേണ്ടത് ഉത്തരം പാളയത്തിലുള്ളവരുടെ പുറപ്പാടുകൾക്കായി സംഖ്യ പത്തിന്റെ ആറ് നാലാമത്തെ ചോദ്യം കാഹളം ഊതേണ്ടത് ആരാണ് ഉത്തരം അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ സംഖ്യ പത്തിന്റെ എട്ട് അഞ്ചാമത്തെ ചോദ്യം ദൈവമായ യഹോവ ഇസ്രായേൽ മക്കളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ഗംഭീര ഗംഭീരധുനിയായി കാഹളമൂതേണം ഒൻപത് ആറാമത്തെ ചോദ്യം അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്യാപകമായിരിക്കും എന്ത് ഉത്തരം സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതുന്നത് സംഖ്യ പത്തിന്റെ പത്ത് ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ സീനായി മരുഭൂമിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടതെന്ന് ഉത്തരം രണ്ടാം സമ്മത്സരം രണ്ടാം മാസം ഇരുപതാം തീയതി സംഖ്യ പത്തിന്റെ പതിനൊന്ന് എട്ടാമത്തെ ചോദ്യം മേഘം സാക്ഷി നിന്ന് പൊങ്ങി വന്നു നിന്നത് എവിടെ ഉത്തരം പാറാൻ മരുഭൂമിയിൽ സംഖ്യ പത്തിന്റെ പന്ത്രണ്ട് ഒൻപതാമത്തെ ചോദ്യം ആരുടെ കൊടിക്കീഴുള്ള പാളയമാണ് ഗണം ഗണമായി ആദ്യം പുറപ്പെട്ടത് ഉത്തരം യഹൂദ മക്കളുടെ സംഖ്യ പത്തിന്റെ പതിനാല് പത്താമത്തെ ചോദ്യം തിരുനിവാസം ചുമന്നുകൊണ്ട് സീനായി മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ടതാരു ഉത്തരം ഗർശോന്യരും മെരരിയരും സംഖ്യ പത്തിന്റെ പതിനേഴ് പതിനൊന്നാമത്തെ ചോദ്യം വിശുദ്ധ സാധനങ്ങൾ ചുമന്നുകൊണ്ട് സീനായി മരുഭൂമിയിൽ നിന്നും പുറപ്പെട്ടതാർ ഉത്തരം കെഹാത്യർ സംഖ്യ പത്തിന്റെ ഇരുപത്തിയൊന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം ആരുടെ കൊടിക്കീഴുള്ള പാളയമാണ് ഒടുവിലത്തേതായി ഗണം ഗണമായി പുറപ്പെട്ടത് ഉത്തരം ദാൻമക്കളുടെ മക്കളുടെ സംഖ്യ പത്തിന്റെ ഇരുപത്തിയഞ്ച് പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരുമെന്ന് യഹോവ അരുളി ചെയ്ത ദേശത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്ക കൂടെ വരിക ഞങ്ങൾ നിനക്ക് നന്മ ചെയ്യും എന്ന് മോശ പറഞ്ഞതാരോടാണ് ഉത്തരം ഹോബാബിനോട് സംഖ്യ പത്തിന്റെ ഇരുപത്തിയൊൻപത് പതിനാലാമത്തെ ചോദ്യം ഞാൻ വരുന്നില്ല എന്റെ സ്വദേശത്തേക്കും ചാർച്ചക്കാരുടെ അടുക്കലേക്കും ഞാൻ പോകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം ഹോബാബ് മോശയോട് സംഖ്യ പത്തിന്റെ മുപ്പത് പതിനഞ്ചാമത്തെ ചോദ്യം ഞങ്ങളെ വിട്ടു പോകരുതേ മരുഭൂമിയിൽ ഞങ്ങൾ പാളയം ഇറങ്ങേണ്ടത് എങ്ങനെയെന്ന് നീ അറിയുന്നു നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും ആര് ആരോട് പറഞ്ഞു ഉത്തരം മോശ ഹോബാബിനോട് സംഖ്യ പത്തിന്റെ മുപ്പത്തി ഒന്ന് പതിനാറാമത്തെ ചോദ്യം യഹോവയുടെ നിയമപ്പെട്ടകം ഇസ്രായേൽ മക്കൾക്ക് വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതിന് എത്ര ദിവസത്തെ വഴി മുമ്പോട്ട് പോയി ഉത്തരം മൂന്ന് സംഖ്യ പത്തിന്റെ മുപ്പത്തിമൂന്ന് പതിനേഴാമത്തെ ചോദ്യം പെട്ടകം പുറപ്പെടുമ്പോൾ മോശ പറയുന്നത് എന്ത് ഉത്തരം യഹോവെ എഴുന്നേൽക്കേണമേ നിന്റെ ശത്രുക്കൾ ചിതറുകയും നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യട്ടെ സംഖ്യ പത്തിന്റെ മുപ്പത്തി അഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം പെട്ടകം വിശ്രമിക്കുമ്പോൾ മോശ പറയുന്നത് എന്ത് ഉത്തരം യഹോവെ അനേകായിരമായ ഇസ്രായേലിന്റെ അടുക്കൽ മടങ്ങി വരയണമേ സംഖ്യ പത്തിന്റെ മുപ്പത്തിയാറ് പത്തൊൻപതാമത്തെ ചോദ്യം പത്താം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ